പത്താമുദയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജുനനെയും തോളിലിട്ട് ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു പോകുന്നൊരു നേവി സ്കൂബ സൈനികനെയാണ്. അത് ആത്മവിശ്വാസം നമ്മൾ പ്രകടിപ്പിച്ചു. ഇന്നലെ ഡിഫൻസ് പി ആർ ഒ അതുൽ പിള്ളയോട് നമ്മൾ സംസാരിച്ചപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ഇന്ന് നേവിക്കത് സാധ്യമാകും എന്നൊരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഏറ്റവും പ്രതികൂലമായി ഇപ്പോൾ നിൽക്കുന്നത് കാലാവസ്ഥയാണ്. ആ ഓറഞ്ച് അലേർട്ടാണ് ആ മേഖലയിലുള്ളത്. ചെളി അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. സീറോ വിസിബിലിറ്റിയുള്ള ഗംഗാജലമാണ്. പത്താം ദിനം ദൗത്യം പോകുന്നു. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം 110 മണിക്കൂറായി തുടരുന്ന തത്സമയ സംപ്രേഷണം തുടരുകയാണ്. നമുക്കൊപ്പം ദീപക് മലയമ്മ ചേരും. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാലാവസ്ഥ ഓറഞ്ച് അലേർട്ടാണെന്നാണ് അറിയുന്നത്. ഇന്നിപ്പോൾ തെളിഞ്ഞൊരു കാലാവസ്ഥയാണോ? പ്രസന്നമായ കാലാവസ്ഥയാണെങ്കിൽ, മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഉച്ചയോടുകൂടി ആ നിർണായകമായ വിവരവും ദൃശ്യവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നല്ലേ കരുതേണ്ടത്? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ അത് ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ പങ്കുവച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അല്പം മുൻപ് വരെ കനത്ത മഴയായിരുന്നു ഈ അങ്കോല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ആ മലയടിവാരത്തേക്ക് അന്ന് ദൃശ്യങ്ങൾ പാൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അന്തരീക്ഷം അത്ര കണ്ട് നല്ല സൂചനയല്ല നൽകുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യം ഉണ്ട്. അതേസമയം തന്നെ ഉത്തരകന്നഡ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു രീതി അറിയാമല്ലോ, പെട്ടെന്ന് മഴ വീഴുന്ന അവസ്ഥയുണ്ട്. അത് ശക്തമായ മഴയും കാറ്റുമാണ് ഇന്നലെ വൈകിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായി ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ 11 മണിവരെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മുടെ ദൃശ്യങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആർമി സംഘം ഈ ദുരന്തബാധിത മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നതുപോലെ ദൗത്യസംഘത്തിൻ്റെ ഓപ്പറേഷൻസ് അവിടെ ആരംഭിക്കും. ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിന് തന്നെയാണ് പ്രഥമ പരിഗണന. അതിനുശേഷമായിരിക്കും അല്പസമയത്തിനകം തന്നെ നേവിയുടെ സ്കൂബ ടീം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തും. അവരെത്തിക്കഴിഞ്ഞാൽ ഈ നദിയിലേക്ക് ഇറങ്ങി ഉള്ള പരിശോധന അത് അടിത്തട്ടിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവരിപ്പോഴും വെച്ചു പുലർത്തുന്നത്. പക്ഷേ ഇന്നലെയൊക്കെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥ അതിന് വിഘാതമാകുന്ന തരത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. സീറോ വിസിബിലിറ്റി ഉള്ള ഒരു സാഹചര്യമുണ്ടാകുന്നു. ഒപ്പം തന്നെ നദിയുടെ താഴ്വാരത്തേക്ക് ഏറ്റവും അടിത്തട്ടിലേക്ക് സ്കൂബ ഡൈവേഴ്സിന് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടാകുന്നു. അവിടെ അവരുടെ ബോട്ട് ഒരിടത്ത് നിർത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഒഴുക്ക് അതിന് വലിയ തടസ്സം. റിപ്പോർട്ടറിന്റെ ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം. ദീപക്ക് തുടരണം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ആർമി സംഘം അതിരാവിലെ തന്നെ, സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു, ആർമിയുടെ മറാത്ത ഇൻഫൻട്രി വിഭാഗം മേജർ അഭിഷേക് നേതൃത്വം നൽകുന്ന വിഭാഗം, ആർമി സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി, രക്ഷാദൗത്യത്തിനായി സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ശിരൂരിൽ സംഭവസ്ഥലത്തേക്ക് ഈ ആർമി സംഘം കടന്നു പോകുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ നേവിയുടെ സ്കൂബ ഡൈവേഴ്സും അവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുക. നേരത്തെ തന്നെ ആർമി സംഘം അവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇനി NDRF സംഘങ്ങളും അവിടെ എത്തും. ഒരു 8 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കാനാണ് സാധ്യത. ലോങ് ബൂം എക്സ്കവേറ്ററുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ലോങ് ബൂം എക്സ്കവേറ്ററുകൾ അവിടെയുണ്ട്. ആ 2 ലോങ് ബൂം എക്സ്കവേറ്ററുകളും നദിയുടെ തട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക. റിവർ ബെഡ് ഒരുക്കിയായിരിക്കും ആ പരിശോധന നടക്കുന്നത്. ദീപക്ക, ആ ദൃശ്യങ്ങൾ നമ്മൾ കാട്ടിക്കൊടുത്തതാണ്. ഇപ്പോൾ ആർമി സംഘം സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തുടരാം. ദീപക്ക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം, യഥാർത്ഥത്തിൽ അതൊരു അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻ്റ് അണ്ടർഗ്രൗണ്ട് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ്. പക്ഷേ ഇന്നലെ ഇന്ദ്രബാലൻ നമ്മളോട് പറഞ്ഞത് അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ അർജുൻ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് ആ മെഷീൻ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല. പകരം ലോറി കിടക്കുന്ന രീതി അത് വേണമെങ്കിൽ നമുക്ക് ആ ഇമേജിൽ നമുക്ക് ലഭിക്കും. പക്ഷേ അർജുൻ്റെ സാന്നിധ്യം അറിയണമെങ്കിൽ ഒരു തെർമൽ എക്യുപ്മെൻ്റ് ഇതിനോടൊപ്പം ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ തെർമൽ സ്കാനർ പ്രവർത്തിക്കണമെങ്കിൽ അർജുൻ്റെ ശരീരത്തിൽ നിന്ന് ചൂട് പുറപ്പെടണം. അങ്ങനെ ഒരു പരിമിതി കൂടിയുണ്ട്. പക്ഷേ എങ്കിലും ഏകദേശം 11 മണിയോടുകൂടി ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം വരുന്നതോടുകൂടി കുറച്ച് വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ആരൊക്കെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും? ആർമിയിലൂടെ ഒരു കോൺവോയ് സംഘം കടന്നു പോയിട്ടുണ്ട്. NDRFന്റെ സംഘം പോയോ, നേവി സംഘം പോയോ, എന്താണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? ഒപ്പം നേരത്തെ സൂചിപ്പിച്ച കാലാവസ്ഥയുടെ കാര്യവും തുടർന്നോളൂ.
അരുൺ, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എസ് ഡി ആർ എഫിന്റെ സംഘവും കൂടി ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ഓരോ സംഘങ്ങളായി പൂർണ്ണമായും പൂർണ്ണ സജ്ജമായിക്കൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ മുതൽ സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെയുള്ള ദൗത്യസംഘത്തിൻ്റെ നീക്കങ്ങളായിരിക്കും സജീവമായി തന്നെ ഉണ്ടാവുക. അതിനുശേഷമാണ് ഏതെങ്കിലും തരത്തിൽ ആവശ്യമെങ്കിൽ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ തന്നെ കൃത്യമായ ഒരു റിവർ ബെഡ് ഉൾപ്പെടെ ആ മേഖലയിൽ ഒരുക്കിക്കൊണ്ട് ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ട് ആ വാഹനത്തിനടുത്തേക്ക് എത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ദൗത്യസംഘം ആ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് അത്തരത്തിൽ മണ്ണ് നീക്കി എത്താൻ തന്നെയായിരിക്കും. കാരണം ഗംഗാവലിയുടെ സ്വഭാവം, അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ സീറോ വിസിബിലിറ്റി ഒക്കെ നേവിക്ക് മുൻപിൽ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യ പരിഗണന നൽകുന്നത് ആ മണ്ണ് നീക്കി അതിനരികിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളതിന് തന്നെയായിരിക്കും. അതിന് പിന്നാലെ തന്നെ നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും സംഘം ആ മേഖലയിൽ പ്രത്യേകിച്ച് ഗംഗാവലിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ പരിശോധന നടത്തുന്നത് നമ്മൾ കണ്ടു. ഇന്നും അതേ പരിശോധനകൾ തുടരും. കാലാവസ്ഥ ഇപ്പോൾ ഉള്ളതുപോലെ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ അടിത്തട്ടിലേക്ക് പോയി നേരത്തെ അരുൺ പറഞ്ഞ വാക്കുപയോഗിക്കുകയാണെങ്കിൽ അർജുനെ പൊക്കിയെടുത്ത് തിരികെ എത്തുന്ന ഒരു നേവി ഉദ്യോഗസ്ഥനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നമ്മൾ വെച്ച് പുലർത്തുകയും ചെയ്തത്. ഇനിയല്ല, മറിച്ചാണ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് നേരിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്നലെയൊക്കെ നമ്മുടെ അടുത്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത്. കാരണം അദ്ദേഹം കൊണ്ടുവരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇന്ന് 9:30 കൂടിയാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രാജധാനി എക്സ്പ്രസിൽ കാർവാറിലേക്ക് എത്തുന്നത്. അവിടുന്ന് കേവലം 1 മണിക്കൂർ യാത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദുരന്ത ഭൂമിയിലേക്ക്, ശിരൂരിലേക്ക് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ കൃത്യമായ ഒരു ചിത്രം, അതായത് ഈ വാഹനം കിടക്കുന്നതിൻ്റെ കൃത്യമായ ഒരു ചിത്രം എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി സഹായകരമാകും. ഇന്നലെ തന്നെ സോണാർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഈ നേവിയുടെ പി ആർ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തത കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ആ വാഹനത്തിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണ്, അതിന് അരികിലേക്ക് എത്താൻ കഴിയുന്ന സാധ്യതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് നിലവിൽ ചരിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് വാഹനം ഉള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ടയറുകൾ എന്നുള്ള നിലയിൽ ചില സൂചനകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടാണ് അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് അവരെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഉതകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് ഉണ്ടാവുക. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് കാർവാർ എം എൽ എ കൃത്യമായി പറയുകയും ചെയ്തത്. ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ രാവിലെ മുതൽ തന്നെ കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വലിയ പ്രതീക്ഷയാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രതീക്ഷയുടെ കാരണമെന്ന് പറഞ്ഞാൽ കൃത്യമായ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ടീമാണ്. കേരളത്തിൽ നിന്നുള്ള പോലീസ് ടീം കൂടി ആ മേഖലയിലേക്ക് കടന്നുപോകുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ സേനാവിഭാഗം മുതൽ ഇങ്ങോട്ട് എല്ലാ സംവിധാനങ്ങളും കൈമയും മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ച കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ രാവിലെ മുതൽ കാർവാർ എം എൽ എ സതീഷ് സേലി അടക്കമുള്ള ആളുകൾ കൃത്യമായി നമ്മുടെ അടുത്ത് പങ്കുവച്ചിരുന്ന കാര്യം, ഇന്നലെ തന്നെ അവർക്ക് ശുഭസൂചകമായ ഒരു വിവരം കിട്ടും, അതിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളതായിരുന്നു. ആ ഉറപ്പ് കൃത്യമായി എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടത്തോടുകൂടി അർജുൻ്റെ വാഹനം തന്നെയാണ് ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നത് എന്നുള്ള സ്ഥിരീകരണം സംസ്ഥാന സർക്കാർ തന്നെ വരുത്തുന്നു. റവന്യൂ മന്ത്രി തന്നെ ആ കാര്യം പുറത്തേക്ക് വിടുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ഈ ദൗത്യം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും സതീഷ് സേലി പറഞ്ഞിരിക്കുന്നത് അവിടെ മറ്റൊരു വാഹനം ഇല്ല എന്നുള്ളതാണ്. അതായത് ഇത് അർജുൻ്റെ വാഹനമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഉതകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ ആ റിവർ ബെഡ് രൂപീകരിച്ച് ആ മേഖലയിലേക്ക് ഇറങ്ങി നിന്ന ഹിറ്റാച്ചികൾക്ക് അല്ലെങ്കിൽ ഈ ബൂം എക്സ്കവേറ്റേഴ്സിന് അത്തരത്തിൽ മണ്ണ് നീക്കാനുള്ള സാഹചര്യം സംജാതമാകണം. അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.